ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചൈനീസ് കിച്ചൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ സമ്മർ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അതെന്താണെന്നല്ലേ, അതായത് ഇന്നൊരു നല്ലൊരു പപ്പായ ജ്യൂസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പപ്പായ ജ്യൂസിൽ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പാലും പപ്പായും വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. ഷുഗർ ആഡ് ചെയ്യുന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാം, ഞങ്ങൾ ഷുഗർ പരമാവധി അവോയ്ഡ് ചെയ്യാറ പതിവ്. പിന്നെ ഫ്രഷ് ജ്യൂസ് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ അതിൻ്റെ സ്വീറ്റിൽ കഴിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ഹെൽത്തി ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ ഇല്ലാതെയാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ പപ്പായ തന്നെ പലതരത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അതിപ്പോൾ പപ്പായും നമ്മൾ പാലും കൂടിയാണ് ചേർക്കുന്നത്. പപ്പായ, യോഗർട്ട്, ഹണി അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ലൈമും ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചേർക്കുന്നത് വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പപ്പായയുടെ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. പപ്പായ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പപ്പായ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ഹാഫ് പപ്പായക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് പപ്പായാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നല്ല നാടൻ പപ്പായയാണ് കേട്ടോ, നല്ല സീഡും കുറവാണ്. ഇനി നമുക്കിതൊന്ന് തൊലി ചെത്തിയെടുക്കാം. പിന്നെ പപ്പായ ജ്യൂസ് പലതരത്തിൽ ഉണ്ടാക്കാം. ഇത് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക്, പിന്നെ ഇപ്പോൾ ചൂടുകാലമൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഡ്രിങ്കായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് പലതരത്തിലും നമുക്ക് ഉണ്ടാക്കാം. ഹണി ചേർത്തുണ്ടാക്കാം, തൈര് ചേർത്തുണ്ടാക്കാം, പാല് ചേർത്തുണ്ടാക്കാം. പിന്നെ ഞങ്ങൾ ഷുഗർ ഒട്ടും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കുമ്പോഴും ഫ്രഷ് ജ്യൂസ് എല്ലാം ഷുഗർ ഇടാതെ, ആ നോർമൽ ആ ഫ്രൂട്ടിനുള്ള മധുരം ഏതാണോ, പൈനാപ്പിൾ ആണെങ്കിലും എന്ത് ഫ്രൂട്ടാണെങ്കിലും ഷുഗർ ചേർക്കാറില്ല. ഷുഗർ ചേർക്കുന്നവർക്ക് ആഡ് ചെയ്യാം. പരമാവധി ഷുഗർ ഞങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ പൈനാപ്പിൾ വളരെ ഗുണങ്ങളുള്ള ഒന്നാണ്, അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പരമാവധി ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് ജ്യൂസായിട്ട് കഴിക്കാനാണ് കേട്ടോ നല്ലത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ പിടിക്കും ഫ്രൂട്ട് കഴിക്കണേലും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് പാല് ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഷുഗർ ചേർക്കുന്നില്ല, പപ്പായയും പാലും മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. പിന്നെ നമുക്ക് ഏലക്കായൊക്കെ ചേർത്ത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ട്. ആ റെസിപ്പി വേറൊരു ഇതിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ പപ്പായ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. ഫ്രഷായിട്ട് നമ്മൾ അടിക്കുക, അപ്പോൾ തന്നെ നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കും വേണം. അതാണ് പപ്പായ ഓറഞ്ചൊക്കെ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഇത്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും എടുത്ത് വെക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഹാഫ് പപ്പായ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈവനിങ് ഒക്കെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്നിങ്ങനെ ജ്യൂസൊക്കെയാണ് കഴിക്കുക. നമ്മൾ ഫ്രൈഡും എന്തൊക്കെ കഴിക്കണേലും നല്ലതാണല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലായതുകൊണ്ട്. പിന്നെ ഇതിലേക്കൊരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിലൊരു കാ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പിൽ തന്നെ ഒരു കാ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുറച്ച് തിക്കാവുന്നേ ഉള്ളൂ, ടേസ്റ്റ് ഒക്കെ വരും. പക്ഷേ കുറച്ച് ലൂസായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഹെൽത്തി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഷുഗറൊന്നും ആഡ് ചെയ്യാത്ത പപ്പായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് അതിൽ കിടന്നാൽ നമുക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. കണ്ടോ, നമ്മളൊരു പകുതി പപ്പായക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബദാമും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉണക്കമുന്തിരി നമുക്ക് ബ്ലഡ് ഉണ്ടാവാൻ ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പായയുടെ കൂടെ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ബദാമും, ഇതൊന്നും നിർബന്ധമില്ല, പക്ഷെ നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഈ ഹെൽത്തി ഡ്രിങ്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീക്കിലി എന്തായാലും ഞങ്ങളൊരു ഫ്രഷ് ജ്യൂസ് ഇനി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പുകാലമാണ്, അതുപോലെ തന്നെ സമ്മറാണ്. അപ്പോൾ എല്ലാവർക്കും ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാ, കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ ഷുഗർ ആഡ് ആവശ്യമുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചൈനീസ് കിച്ചൻ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.